ഹൈക്കോട്ട് വരെ എല്ലാവർക്കും 9-ാം ക്ലാസ്സിന്റെ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ റിവൈസ് ചെയ്ത് കാണും, അതോടൊപ്പം നോട്ട്സും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹോംവർക്കും നിങ്ങളെല്ലാവരും ചെയ്ത് കാണും. ആ ഹോംവർക്കുമായിട്ട് ഏകദേശം കുറച്ച് സാമ്യമുള്ള ഒരു കണക്കാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, ഒരു വൃത്തത്തിൽ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ നീളമുള്ള സമാന്തരമായ രണ്ട് ഞാണുകൾ തമ്മിലുള്ള അകലം 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഒരു ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? രണ്ട് ഞാണുകളുടെ നീളം തന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്, 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമുള്ള രണ്ട് ഞാണുകളുണ്ട്. അതെങ്ങനെയുള്ള ഞാണുകളാണ്? സമാന്തരമായ രണ്ട് ഞാണുകളാണ്. അവ തമ്മിലുള്ള അകലം, അതായത് രണ്ട് ഞാണുകൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആരം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഞാനൊരു വൃത്തം വരച്ചു. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് സമാന്തരമായ രണ്ട് ഞാണുകൾ, അന്നേരം ഒരു വശത്ത് രണ്ട് ഞാണുകൾ വരത്തക്ക രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആ രണ്ട് ഞാണുകൾ അടയാളപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും 6 എവിടെ വരും, 4 എവിടെ വരും എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. അന്നേരം 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നീളമുള്ള ഞാണും, 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ ഞാണുമാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് അകലം കുറയുകയാണെങ്കിൽ ഞാണുകളുടെ നീളം കൂടുമെന്ന് നമുക്കറിയാം. അന്നേരം മുകളിൽ ഏതായിരിക്കും വരുന്നത്? 6 സെന്റിമീറ്റർ. അന്നേരം ഞാൻ ഒരു ഞാൻ വരച്ചു, ഇതാണ്ട് ഇത് എത്രയാണ്, 6 സെന്റിമീറ്റർ ഉള്ള ഞാണും. അടുത്തത് ഞാൻ വരച്ചു, ഇത്രയാണ്, 4 സെന്റിമീറ്റർ ഉള്ള ഒരു ഞാണും വരച്ചു. ഇനി ഇവ തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ആ 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ഇതിനൊരു പേരും ഒക്കെ കൊടുത്തു, AB, അതോടൊപ്പം CD എന്ന് കൊടുത്തു. കേന്ദ്രത്തിന് ഞാൻ O എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം O യിൽ നിന്ന് ഞാൻ എന്തെടുക്കുന്നു, ഒരു ലംബ സമഭാജി. നമുക്കറിയാമല്ലോ ലംബ സമഭാജി വരയ്ക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 എത്രയായിട്ട് സ്പ്ലിറ്റ് ആയി പോവും, 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. എന്നിട്ട് ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3 ആയിട്ട് 3 സെന്റിമീറ്റർ ആയിട്ട് മുറിഞ്ഞു മാറും ആണല്ലോ. ഇനി അടുത്ത് എന്ത് തന്നിട്ട്, എന്തെങ്കിലും ചോദിച്ച് തന്നിട്ടുണ്ടോ, ആ അകലം, അതായത് ഈ രണ്ട് ഞാണുകൾ തമ്മിലുള്ള അകലം എത്രയാണ്, 5. അന്നേരം ഈ രണ്ട് ഞാണുകൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദണ്ട് ഇവിടെ കൂട്ടിമുട്ടിയ ഈ രണ്ട് ബിന്ദുക്കളുണ്ടല്ലോ, അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു. ദണ്ട് ഇതിന് N എന്നും ഇതിന് M എന്നും പേര് നൽകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആരം വരയ്ക്കാം. ഞാൻ ഈ സൈഡിലോട്ട് വരയ്ക്കുന്നു. ദണ്ട് O യും B യും കൂടെ കണക്ട് ചെയ്തു, അതോടൊപ്പം O യും D യുമായിട്ട് കണക്ട് ചെയ്തു. രണ്ട് ആരങ്ങളാണ് ഏതൊക്കെ, OB യും OD യും. അന്നേരം OB യോ OD യോ ഇതിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഉത്തരത്തിൽ നമ്മൾ എത്തിച്ചേരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആരം വരച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് രണ്ട് മട്ടത്രികോണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. ഏതൊക്കെയാണ് രണ്ട് മട്ടത്രികോണങ്ങൾ, ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ് ആ മട്ടത്രികോണം. കണ്ടെ, രണ്ട് മട്ടത്രികോണങ്ങൾ, അതായത് ഏതൊക്കെയാണ്, ONB ONB എന്ന് പറയുന്ന മട്ടത്രികോണമുണ്ട്. അതോടൊപ്പം അടുത്ത മട്ടത്രികോണം OMD. കണ്ടല്ലോ, രണ്ട് മട്ടത്രികോണങ്ങളാണ്. തീർച്ചയായിട്ടും ഈ മട്ടത്രികോണങ്ങളുടെ ഏതെങ്കിലും വശങ്ങൾ നമുക്ക് അറിയാമോ എന്ന് നമുക്ക് നോക്കാം. അണ്ട് ONB എന്ന് പറയുന്ന ഈ മട്ടത്രികോണത്തിന്റെ NB നിങ്ങൾക്ക് അറിയാം എത്രയാണ്, 3 സെന്റിമീറ്റർ. ON നിങ്ങൾക്ക് അറിയാമോ, ഇല്ല. അതോടൊപ്പം OB യും അറിയാമോ, അതും അറിയത്തില്ല. ഇനി ഇവിടെ നോക്കാം, ഇതിൻ്റെ അകത്തും നമുക്ക് എന്തറിയാം, ആ MD എന്ന് പറയുന്ന അളവറിയാം, എത്ര, 2 സെന്റിമീറ്റർ. എന്നാണ്ട് ഇത് 2 സെന്റിമീറ്റർ, ബാക്കി ഒന്നും നമുക്ക് അറിയില്ല. കാരണം എന്താ, OM എന്ന് പറയുന്നത് ON ഉം അതോടൊപ്പം MN ഉം കൂടെ ചേർന്ന വശമാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഞാൻ ON ന് D എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. ON നെ ഞാൻ എങ്ങനെ സൂചിപ്പിച്ചു, സ്മോൾ ലെറ്റർ D എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അതായത് ഈ ON നെ എന്തായിട്ടെടുത്തു ഞാൻ, D ആയിട്ടെടുത്താൽ OM നിങ്ങൾക്ക് കിട്ടാൻ മാർഗമുണ്ടോ? അതെ, OM എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ D യും ഈ 5 കൂടെ ചേരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ OM നെ എങ്ങനെ എഴുതാം, OM = D + 5. അതായത് ഇവിടെ D + 5 ആണല്ലോ. തീർച്ചയായിട്ടും ഇത് മട്ടത്രികോണമാണെങ്കിൽ ഇതിനെ ഏത് സിദ്ധാന്തം വെച്ച് എഴുതാം, പൈതാഗറസ് സിദ്ധാന്തം വെച്ച് എഴുതാൻ നമുക്ക് അറിയാം. പൈതാഗറസ് സിദ്ധാന്തം എന്തുവാ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അന്നേരം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് എഴുതി നോക്കാം. ആദ്യം ത്രികോണം ഏതെടുക്കുന്ന, ത്രികോണം OMD എന്ന് പറയുന്ന ത്രികോണം ഞാൻ എടുക്കുന്നു. ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ആ പാദം സ്ക്വയർ പ്ലസ് എന്താണ്, ലംബം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, D + 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്, 2 സ്ക്വയർ സമം ആരം. ആരം അറിയാമോ, ഇല്ല. ആരത്തിനെ നമുക്ക് 6 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ 6 വർഗം, അതായത് 6 സ്ക്വയർ ആണല്ലോ. ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ എഴുതി
ആണല്ലോ. ഇനി അടുത്തത് അടുത്ത ത്രികോണമുണ്ട്, ഏതാ? ഒ എൻ ബി എന്ന് പറയുന്ന മട്ട ത്രികോണമുണ്ട്, ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒ എൻ ബി വെച്ചിട്ടും നമുക്ക് ഇവിടെ പൈതാഗറസ് സിദ്ധാന്തം നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ കിട്ടുന്ന പൈതാഗറസ് സിദ്ധാന്തം വെച്ചിട്ട് എന്തെഴുതാം? ബി സ്ക്വയർ പ്ലസ് ആ 3 സ്ക്വയർ സമം, ഇവിടെയും കാരണം അറിയത്തില്ല, നമ്മൾ എന്തായിട്ട് സൂചിപ്പിച്ചു, ആറ്. അങ്ങനെയാണെങ്കിൽ 6 സ്ക്വയർ എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ, ഇതിന്റെ വലതുവശം അതായത് റൈറ്റ് സൈഡ് എന്താണ്? തുല്യമാണ്. തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡ് എന്തായാലും പറ്റത്തുള്ളൂ, തുല്യമായേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡായ ഏതൊക്കെയാ? ഡി പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഏതിന് തുല്യമായിരിക്കും? ആ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിന് തുല്യം. ഏതാണ്? ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് 3 സ്ക്വയറിന് തുല്യമായിരിക്കും. ആണല്ലോ, നമുക്ക് അത്ര എഴുതാമല്ലോ. ഇനി നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. എന്താണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നോക്കാം, എന്താണ്ട് ഇതെന്ത് വരും? ഡി സ്ക്വയർ പ്ലസ് ഇനി എന്തെടുക്കണം? 5 സ്ക്വയർ പ്ലസ് പിന്നെന്തുവാ? 2 × d × 5 ആണല്ലോ. പ്ലസ് ഇനി എന്തോ 2 സ്ക്വയർ 4 ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്ര? 9. ഓക്കെ ആണല്ലോ. ഇനി ഒന്നുകൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ ഡി സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എത്ര? 25. 25 പ്ലസ് 2 × 5 10. 10 × d 10d പ്ലസ് 4 = എന്ത് കിട്ടും? ഡി സ്ക്വയർ പ്ലസ് 9 എന്ന ആൻസർ കിട്ടും. ആണല്ലോ. ഇതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. രണ്ട് വശത്തും എന്താണ്? ഡി സ്ക്വയർ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. അപ്പുറവും ഇപ്പുറവും ഒരുപോലെയുള്ള സംഖ്യകളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ചരങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. അന്നേരം ഞാൻ എന്ത് ചെയ്തു? ഡി സ്ക്വയറും ഈ ഡി സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുകൊണ്ടെന്ന് നോക്ക്, 25 + 10d + 4. എന്നിട്ട് 25ഉം 4ഉം കൂടെ ആഡ് ചെയ്യാമല്ലോ, എത്ര കിട്ടും? 29 + 10d ഈക്വൽ ടു എന്താണ്? 9 എന്ന് കിട്ടും. ആണല്ലോ. ഇനി നമുക്ക് ഡി ആണ് വേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് 10d മാത്രം അവിടെ നിർത്തിയാൽ 29 ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുപോകാം. ഇവിടെ പ്ലസ് ആണ്, ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അന്നേരം ഇവിടെ 9 ഓൾറെഡി ഉണ്ട്. 9 − 29 9 × 29 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് ഏതിന്റെ ചിഹ്നം ഇടേണ്ടത്? വലുതിന് മുന്നിൽ ഏത് ചിഹ്നമാണോ അതാണ് ഇടേണ്ടത്. ഇവിടെ നോക്കാം, 29 × 9 പോയാൽ ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര ഉണ്ട്? 20. ചിഹ്നമോ? മൈനസ്. -20 എന്ന് ആൻസർ കിട്ടും. ആണല്ലോ. ഇനി ഡി കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ ഓപ്പോസിറ്റ് ചിഹ്നമാവും. അന്നേരം എന്ത് വരും? -20/10. അന്നേരം എന്ത് വരും ഉത്തരം? -2 എന്ന് ഉത്തരമായിട്ട് വരും. അതായത് ഡി എന്ന് പറയുന്നത് എത്ര ആയിട്ട് കിട്ടി നമുക്ക്? -2. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ഈ അകലം എന്ന് പറയുന്നത് മൈനസ് ചിഹ്നത്തെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അകലെ എപ്പോഴും എന്താണ്? പോസിറ്റീവ് സംഖ്യകളിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഈ 2 സമാന്തര വര, അതായത് 2 സമാന്തരമായ 2 ഞാനുകൾ ഒരു വശത്ത് വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് നമ്മൾ തെളിയിച്ചു. കാരണം എന്താണ്? ഒരിക്കലും ഡി എന്ന് പറയുന്നത് -2, അതായത് ഇത് എന്ത് വരില്ല? മൈനസ് എന്ന് പറയുന്ന ഒരു ചിഹ്നം വരില്ല. അതായത് ഈ 2 ഞാനുകൾ തമ്മിലുള്ള ഈ അകലം എന്ന് പറയുന്നത് മൈനസ് വരുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ഞാനുകൾ ഒരു വശത്തായിട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ ആണല്ലോ. അന്നേരം നമുക്ക് ഇനി എന്ത് ചെയ്യണം? ആ, ഒരു വശത്തല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 ഞാനുകൾ നമുക്ക് എന്ത് ചെയ്യണം? വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു വൃത്തം വരച്ചു, അതിൻ്റെ അകത്ത് കേന്ദ്രം അടയാളപ്പെടുത്തി. 2 ഞാനുകൾ നേരത്തെ നമ്മൾ വരച്ചത് 2 ഒരു സൈഡിൽ വരത്തക്ക രീതിയിലാണ്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് വരയ്ക്കാം. അവിടെ വരച്ചാലും എന്ത് വരും? ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് ന്യൂനസംഖ്യകൾ വരും. അന്നേരം അവിടെയും പറ്റത്തില്ല. അന്നേരം നമുക്ക് എന്ത് വരണം? സമാന്തരമായ 2 ഞാനുകൾ മുകളിലും താഴെയും വരച്ചൂടെ. അന്നേരം ഞാൻ എന്ത് ചെയ്തു? ദാണ്ടേ, ഇത് 6 സെന്റിമീറ്ററും അതോടൊപ്പം ഇത് 4 സെന്റിമീറ്ററുമുള്ള ഞാൻ ഇതും സമാന്തരമായിട്ട് തന്നെയല്ലേ വരച്ചേക്കുന്നത്. എന്താണ്? കേന്ദ്രത്തിന്റെ ഇരുവശത്തും വരച്ചു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ആണല്ലോ. ഇവ തമ്മിലുള്ള അകലം ദാണ്ടേ, ഇവ തമ്മിലുള്ള അകലം എത്രയാണ്? പറഞ്ഞതുപോലെ തന്നെ 5 സെന്റിമീറ്റർ വരത്തക്ക രീതിയിലാണ് ഞാൻ ഈ 2 ഞാനുകളും വരച്ചിരിക്കുന്നത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ദാണ്ടേ, ഞാൻ പേര് കൊടുത്തു A, B, C, D. നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത്? ഒ എന്നുള്ള പേരായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കേന്ദ്രവും പിന്നെന്ത് എന്ത് ചെയ്യാം? ആരവും നമുക്ക് അടയാളപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രവും ആരവുമായിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. ആണ്ടേ, അടയാളപ്പെടുത്തി. ഇവിടെയും ഞാൻ അടയാളപ്പെടുത്തി. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്കൊരു പേരും കൊടുക്കണ്ടേ മുകളില്? അങ്ങനെയാണെങ്കിൽ ദാണ്ടേ, ഇതിന് എം എന്നും
അതോടൊപ്പം ഇതിന് എൻ എന്നും പേര് കൊടുത്തു. അന്നേരം ഇവിടെയും കിട്ടി നമുക്കെന്ത്, രണ്ട് മട്ട ത്രികോണങ്ങൾ ഇവിടെയും നമുക്ക് കിട്ടി. ഇവ തമ്മിലുള്ള അകലം, അതായത് രണ്ട് ഞാണുകൾ തമ്മിലുള്ള അകലം 5 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ട് മട്ട ത്രികോണങ്ങൾ ഏതൊക്കെയാ? ഒ എ എൻ എന്ന് പറയുന്ന മട്ട ത്രികോണം നോക്കിക്കോണേ. ത്രികോണം ഒ എ എൻ എന്ന മട്ട ത്രികോണവും അടുത്തത് പിന്നെ ത്രികോണം ഒ സി എം. ഒ സി എം രണ്ട് മട്ട ത്രികോണങ്ങളുണ്ടല്ലോ. ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പൈതാഗറസ് സിദ്ധാന്തം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഏതെടുക്കുന്ന ത്രികോണം, ഒ എ എൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് ഇതാണ്ട് ഇത് 3 സെന്റിമീറ്റർ ആണ്, അതോടൊപ്പം ഇതെന്താണ് 2 സെന്റിമീറ്റർ. കാരണം അറിയാമല്ലോ, കേന്ദ്രത്തിൽ നിന്നുള്ള ലംബ സമഭാജിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള അകലങ്ങളൊന്നും തന്നെ അറിയില്ല. ഈ ഒ എം ഈ എം എൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം, പക്ഷെ ഒ എം എത്ര ആണെന്നോ ഒ എൻ എത്ര ആണെന്നോ അറിയില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ എടുത്തതുപോലെ തന്നെ ഒ എന്നിനെ എന്തായിട്ട് സൂചിപ്പിച്ചു, ഡി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അതായത് ഒ എൻ എത്രയാണ്? ഡി. അങ്ങനെയാണെങ്കിൽ ഒ എം എത്ര വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ? ഇത് മുഴുവൻ 5, അതിന്റെ ഇത്രയും ഭാഗം ഡി ആണെങ്കിൽ ഇതോ മുഴുവനായ 5 നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം, ഡി കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഒ എം എത്ര കിട്ടും? 5 - d ആണല്ലോ. ഇനി നമുക്ക് പൈതാഗറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യാം. അതായത് നേരെ ഒ എം കിട്ടി എത്ര, 5 - d എന്നും ഇതിനെന്താണെന്ന് സൂചിപ്പിച്ചു, ഡി എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് ചെയ്യാം. ത്രികോണം ഒ എ എൻ എന്നുള്ളത് ചെയ്തു നോക്കാം. അതാണ്ട് ഈ ഒരു ഇതാണ് ഫസ്റ്റ്. എന്നിട്ട് ഇത് നമുക്കും ചെയ്തു നോക്കാം. എങ്ങനെയാ പൈതാഗറസ് സിദ്ധാന്തം? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം ഇതാണല്ലോ, ഒ എ ആണ് കർണമായിട്ട് വരുന്നത്. കാരണം ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. നേരെ ഒ എയ്ക്ക് നമ്മൾ കൊടുത്ത അക്ഷരം അറിയാമല്ലോ, ആരത്തിന് കൊടുത്ത അക്ഷരം R. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് എഴുതി നോക്കാം. എന്ത് വരും? ഡി സ്ക്വയർ പ്ലസ് പിന്നെ എന്താണ് ഇവിടെ 3² = r² (eq. 1). നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്തതും ചെയ്തു നോക്കാം. ഏതാ ത്രികോണം? ഒ സി എം. ഒ സി എം അതായത് രണ്ടെന്ന് ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്ന ഈ ത്രികോണം എന്ത് വരും? ഓക്കെ ആട്ടെ, 5. 5 - d ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് 2² = r² (eq. 2). ഇവിടെയും കിട്ടി 2. എന്താണ് ഇതിന്റെ വലതുവശങ്ങൾ എന്താണ്? തുല്യമാണ്. r² ഉം r² തീർച്ചയായിട്ടും ഇതിന്റെ ഇടതുവശം എന്തായേ പറ്റത്തുള്ളൂ, തുല്യമായേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും തുല്യമാണെന്ന് എഴുതാമല്ലോ. നേരെ 5 - d ദ ഹോൾ സ്ക്വയർ പ്ലസ് 2² = d² + 3² എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് x - y² ന്റെ ഇക്വേഷൻ എന്താണ്? x - y² = x² + y² - 2xy. അങ്ങനെയാണെങ്കിൽ 5 ന്റെ സ്ക്വയർ പ്ലസ് ഡിയുടെ സ്ക്വയർ പിന്നെ -2 × 5 × d +2 ന്റെ സ്ക്വയർ എത്ര? 4 = d² + 3 ന്റെ സ്ക്വയർ 9 ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്കൊന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം 5 ന്റെ സ്ക്വയർ എത്ര? 25 +d² അതുപോലെ തന്നെ. ഇനി -2 × 5 എത്ര? 10. -10 d പിന്നെ +4 = എന്താണ്? d² + 9 കിട്ടിയല്ലോ. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ നോക്കേ. ഇരുവശത്തും അതായത് ഈക്വൽ ടു രണ്ട് സൈഡിലും എന്തുണ്ടോ നോക്കണം, ഒരുപോലെയുള്ള ചരങ്ങളോ സംഖ്യകളോ ഉണ്ടോ നോക്കണം. എന്നാലും ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു d² ഉണ്ട്, ഇവിടെ ഒരു d² ഉണ്ട്. എന്താവും? രണ്ടും ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്ത് നോക്കാം. 25 പിന്നെ -10 d ഇവിടെ +4. 25 ഉം 4 ഉം കൂടെ കൂട്ടിയാൽ 29. എന്നിട്ട് 29 - 10 d = എത്രയാണ്? 9 ആണല്ലോ. അതായത് ഇനി ബാക്കിയൊന്ന് ക്രിയ ചെയ്തെടുത്ത് നോക്കേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 29 അപ്പുറത്ത് കൊണ്ടുവന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ്? -10 d ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുവന്നത്. അന്നേരം -10 d ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം പ്ലസ് ആവും. അതായത് ഈ 9 എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടും കൊണ്ടുവരാം. ഇതിവിടെ പ്ലസ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ്. എന്നിട്ട് 29 - 9 ഈക്വൽ ടു എന്ത് വരും? 10 d എന്ന് വരും. 29 എന്ന് 9 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 20 = 10 d. ഇത് അപ്പുറം തിരിച്ചെഴുതാമല്ലോ. അതായത് 10 d ഈക്വൽ ടു എന്താണ്? 20 എന്ന് വേണമെങ്കിലും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഡിയുടെ ഉത്തരമോ 20/10. ആൻസർ എത്ര കിട്ടും? 20 ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 2 എന്ന ആൻസർ നമുക്ക് കിട്ടും.
കണ്ടല്ലോ അന്നേരം നമുക്കിപ്പോൾ കിട്ടി എത്ര ഡി ടു ആണ് അതായത് ഡിസ്റ്റൻസ് എന്താണ് ടു ആവാം അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇക്വേഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയ ഇക്വേഷന്റെ അകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്താണ് നോക്കാം നമുക്ക് നേരത്തെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നല്ലോ ഇക്വേഷൻ നമ്പർ വൺ എന്ന എന്തായിരുന്നു ഡി സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് എഴുതിയായിരുന്നു ആർ സ്ക്വയർ എന്ന് നമ്മൾ നേരത്തെ വൺ എന്ന ഇക്വേഷൻ നമ്പർ കൊടുത്തില്ലേ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത് ഡി എത്രയാണ് ഡി രണ്ടെന്ന് നമുക്ക് കിട്ടി ഈ ഡിയുടെ വില നമുക്ക് എവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാം ഡിയുടെ സ്ഥാനത്ത് കൊടുത്താൽ ഡി സ്ക്വയർ അതായത് ടുവിന്റെ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഈക്വൽ ടു എന്താണ് ആർ സ്ക്വയർ ടുവിന്റെ സ്ക്വയർ എത്ര ഫോർ ഫോർ പ്ലസ് ത്രീയുടെ സ്ക്വയർ നയൻ ഈക്വൽ ടു എന്താണ് ആർ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയറിന്റെ ഉത്തരം എന്ത് ചെയ്യാം നയനും ഫോറും കൂടെ ആഡ് ചെയ്യുക നയനും ഫോറും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും പതിമൂന്ന് അങ്ങനെയാണെങ്കിൽ സ്ക്വയർ മാറ്റി എന്തുവരും നമ്മൾ ആ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് എന്താണ് ആ റൂട്ട് പതിമൂന്ന് അങ്ങനെയാണെങ്കിൽ ആരം അല്ലെങ്കിൽ ആർ എത്രയാണെന്ന് കിട്ടി റൂട്ട് പതിമൂന്നെന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 74 74 പേജിലെ മൂന്നാമത്തെ ചോദ്യമാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചോദ്യം എന്താണെന്ന് നോക്കേ ചിത്രത്തിലെ ചതുർഭുജത്തിൽ താഴത്തെ വശം വൃത്തത്തിന്റെ വ്യാസവും മുകളിലത്തെ വശം അതിന് സമാന്തരമായ ഞാനുമാണ് ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ് കണക്കാക്കുക സൈഡിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ചിത്രത്തിൽ ഒരു ചതുർഭുജമാണ് തന്നിരിക്കുന്നത് പിന്നെന്താണ് താഴത്തെ വശം വൃത്തത്തിന്റെ വ്യാസവും മുകളിലത്തെ വശം അതിന് സമാന്തരമായ ഞാനുമാണ് ഈ ചതുർഭുജത്തിന്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരെ തീർച്ചയായിട്ടും ആ പടം നമുക്കൊന്ന് വരച്ചു നോക്കാം വൃത്തമായതുകൊണ്ട് തന്നെ എല്ലാ പടങ്ങളും നമുക്ക് എന്ത് ചെയ്യാം വരച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്താണ്ട് ഞാൻ ഒരു വൃത്തം വരച്ചു അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു ഒരു കേന്ദ്രം അടയാളപ്പെടുത്തി അതിൻ്റെ അകത്താണ് അവരെന്ത് വരച്ചിരിക്കുന്നത് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നത് ഓക്കെ അല്ലോ കണ്ടല്ലോ അന്നേരം ഒരു ചതുർഭുജമാണ് അതിൻ്റെ അകത്ത് വരച്ചിരിക്കുന്നത് അന്നേരം ഈ ചതുർഭുജം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തിനെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഏതെങ്കിലും ചതുർഭുജത്തിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ആ ഉണ്ട് എന്താണ് ലംബകമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലംബകം എന്ന് പറയാൻ കാര്യം രണ്ട് സമാന്തരമായ രണ്ട് വശങ്ങളാണ് അതായത് ഈ ചതുർഭുജത്തിന് രണ്ട് സമാന്തരമായ രണ്ട് വശങ്ങളാണ് ഇത് തീർച്ചയായിട്ടും അതിന് എന്ത് നമുക്ക് പേര് പറയാം ലംബകം എന്ന പേര് പറയാം ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട് ചോദ്യത്തില് ആ ഇത് ഏതാണ് കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നതാണ് ഇത് എത്ര സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ തീർച്ചയായിട്ടും ഇത് 2.5 ഇത് എത്ര ആയിരിക്കും 2.5 ആയിരിക്കും എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം ഇനി എന്താണ് മുകളിലത്തെ അതായത് ഇതിന് സമാന്തരമായി വരച്ചിരിക്കുന്ന ഈ വശം എത്രയാണെന്ന് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ഈ ലംബകത്തിന്റെ പരപ്പളവാണ് നമുക്ക് വേണ്ടത് അന്നേരം ഇതിനാദ്യം നമുക്ക് പേരൊക്കെ കൊടുക്കാൻ തന്നെ ഞാൻ പേര് കൊടുത്തു ഇത് എ ബി സെന്ററിന് ഒ എന്ന പേര് കൊടുത്തു അതോടൊപ്പം ഈ വശം ഡി സി എന്ന പേരും നൽകി അങ്ങനെയാണെങ്കിൽ ഈ ഡി സി എന്ന് പറയുന്നത് വൃത്തത്തെ സംബന്ധിച്ച് എന്താണ് ഞാനാണ് തീർച്ചയായിട്ടും ഈ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം ആ ഈ ഞാനിലേക്ക് ലംബ സമഭാജി വരയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ 3 എത്ര ആയിട്ട് സ്പ്ലിറ്റ് ആയി പോവും ആ 1.5 ഇതും എത്ര ആയിരിക്കും 1.5 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യും ഈ ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കും നേരെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ ലംബകത്തിന്റെ പരപ്പളവ് കാണുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പരപ്പളവ് സമം എന്താണ് 2 × 1 × പിന്നെ ആ ഉയരം അതായത് എച്ച് ഇൻറ്റു എന്താണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും എന്തൊക്കെയാണ് സമാന്തരമായ ഈ ലംബകത്തിന്റെ രണ്ട് വശങ്ങളെയാണ് ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് എ എന്നും ബി എന്നും പിന്നെ എച്ചിനെ ഏതുകൊണ്ട് സൂചിപ്പിച്ചു ഈ സമാന്തരമായ രണ്ട് വശങ്ങൾ തമ്മിലുള്ള അകലമാണ് എന്ത് എച്ച് ആയിട്ട് വരുന്നത് അന്നേരം നമുക്ക് എന്തൊക്കെ വേണം എച്ച് വേണം എ വേണം ബി വേണം ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എ ഉണ്ടോ ആ എയും ബിയും ഉണ്ട് കാരണം എന്താണ് രണ്ട് സമാന്തര ഈ വശങ്ങൾ തന്നിട്ടുണ്ട് എ എത്ര ആയിട്ട് എടുക്കാം 5 സെന്റിമീറ്റർ എന്ന് എടുക്കാം ബി എ എന്തായിട്ടും എടുക്കാം ആ 3 സെന്റിമീറ്റർ എന്ന് എടുക്കാം പക്ഷെ നമുക്ക് ഈ ഉയരം ഉണ്ടോ ഇല്ല അന്നേരം ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എച്ച് കണ്ടുപിടിക്കണം അതായത് എച്ച് എത്രയാണെന്ന് അറിഞ്ഞാലേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അതാണ്ട് ഈ ഒ എന്ന് പറയുന്ന പോയിന്റും ഈ സി എന്ന് പറയുന്ന പോയിന്റും യോജിപ്പിക്കുന്നു യോജിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒ സി വൃത്തത്തിന്റെ എന്താണ് ആരമാണ് അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ എവിടെയെങ്കിലും ആരം തന്നിട്ടുണ്ടോ
ഉണ്ട്. കാരണം എന്താ, ഇത് വ്യാസമാണെന്ന് പറഞ്ഞാൽ അന്നേരം ഒ ബി എന്തായിരിക്കും വൃത്തത്തിന്റെ ആരം. ആരം എത്രയാണെന്ന് അറിയാൻ നമുക്ക് 2.5 2.5. അങ്ങനെയാണെങ്കിൽ ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മട്ടത്രികോണം കാണാനായിട്ട് സാധിക്കും. കണ്ടേ, കണ്ടോ, ഒ ഇതിനൊരു പേര് കൊടുക്കാം. എം എന്ന് ഞാൻ പേര് കൊടുത്തു. അതായത് ഒ എം സി എന്ന് പറയുന്ന ഒരു മട്ടത്രികോണം. കണ്ടല്ലോ, ഒ ഏതാണ്? ഒ എം സി. കണ്ടോ, കണ്ടല്ലോ, ഒ എം സി എന്ന് പറയുന്ന ഈ മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിന്റെ അകത്ത് പൈതാഗര സിദ്ധാന്തം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. പൈതാഗര സിദ്ധാന്തം എന്താണ്? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പക്ഷെ നമുക്കിവിടെ വേണ്ട എന്താണ്? ഇതാണ് 90 ഡിഗ്രി. തീർച്ചയായിട്ടും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇതെന്താണ്? കർണമാണ്. ഇതെന്താണ്? പാദമാണ്. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലംബമാണ്. അന്നേരം ലംബം സ്ക്വയർ സമം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കർണം സ്ക്വയർ മൈനസ് എന്താണ്? പാദം സ്ക്വയർ. അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാലോ. അന്നേരം ഒ എം സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ അകത്ത് നമുക്ക് വേണ്ടത് എന്താണ്? ഒ എം. അന്നേരം ഞാൻ എഴുതി ഒ എം സ്ക്വയർ ഈക്വൽ ടു എന്താ പറഞ്ഞോ? കർണം. കർണം എന്താണ്? ഒ സി സ്ക്വയർ. ഒ സി സ്ക്വയർ മൈനസ് എം സി സ്ക്വയർ. ഒ സി സ്ക്വയർ, ഒ സി എത്രയാണ്? 2.5. അതായത് 2.5 ദ ഹോൾ സ്ക്വയർ മൈനസ് എം സി എത്രയാണ്? 1.5 ദ ഹോൾ സ്ക്വയർ. ആണല്ലോ, 2.5 സ്ക്വയർ കാണാൻ നിങ്ങൾക്ക് അറിയാം. എത്രയാണ് 2.5 സ്ക്വയർ പറഞ്ഞോ? 6.25 എന്ന് നമുക്കറിയാം. ആണല്ലോ, 6.25 മൈനസ് 1.5 അതായത് 15 സ്ക്വയർ എടുക്കാൻ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം എത്ര സ്ഥാനം മാറ്റിക്കുത്തിടണം? 2 സ്ഥാനം മാറ്റിക്കുത്തിടണം. അന്നേരം എന്തുവരും? 2.25. അതായത് 2.25 എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ കുറച്ചാൽ 6.25 നിന്നും 2.25 കുറച്ചാൽ എത്ര വരും? 4. ശരിയാണല്ലോ, കുറക്കാൻ അറിയാമല്ലോ. ഒന്ന് കുറച്ച് നോക്കിക്കോ. മൈനസ് 2.25, 5 × 5 = 0, 2 × 2 = 0, 6 × 2 = 4. അന്നേരം എത്ര കിട്ടും ഉത്തരം? 4. അതായത് ഒ എം സ്ക്വയർ ആണ് എത്രയാണെന്ന് കിട്ടിയത്? 4. അങ്ങനെയാണെങ്കിൽ ഒ എം സമം റൂട്ട് 4. റൂട്ട് 4 എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? എത്ര? 2 സെന്റിമീറ്റർ. അതായത് ഒ എം എത്രയാണെന്ന് കിട്ടി? 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അന്നേരം നമ്മുടെ ചോദ്യം തീർന്നില്ല. നമുക്ക് എന്താണ് വേണ്ടത്? പരപ്പളവ് കണ്ടുപിടിക്കാനാണ്. പരപ്പളവ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ആവശ്യം. ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തൊക്കെയാ വേണ്ടത് നമുക്ക്? 1/2 × h × a+b. അന്നേരം 1/2 × h. എച്ച് ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. എത്ര? 2 × എന്തുവാ? a+b എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ഈ വശമാണ്. ഇതാണ് 5 + ഈ വശം ഇതാണ് ബി. അതായത് 3. 5 + 3. കണ്ടല്ലോ, 2 × 2 ക്യാൻസൽ ആയി പോവും. 5 ഉം 3 ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 5 + 3 = 8 cm എന്ന് കിട്ടും. 8 cm². കണ്ടല്ലോ, അന്നേരം നമുക്ക് പരപ്പളവ് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞു? 8 cm² എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അന്നേരം ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ അകത്ത് വൃത്തിയായിട്ട് ഈ നോട്ട്സും അതോടൊപ്പം തരുന്ന ഹോംവർക്കുകളും എല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്തു പഠിക്കുക. ഓക്കെ, താങ്ക് യു.